അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പഞ്ചാബ് സ്റ്റേറ്റിനും ഹരിയാന സ്റ്റേറ്റിനും ഒരേ ഹൈക്കോടതിയാണ്. ഓരോ സ്റ്റേറ്റിനും രണ്ട് വ്യത്യസ്ത ഹൈക്കോടതികളില്ല. അതുപോലെ തന്നെ ചണ്ഡീഗഢ് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിറ്ററിക്കും ഈ ഒരു ഹൈക്കോടതിയാണ് ഉള്ളത്. അപ്പം അവിടുന്നുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അംബല എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഒരു സ്ഥലമാണ്. അംബല എന്ന് പറഞ്ഞ ആ ഒരു ജില്ലയിലെ ഫാമിലി കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ അപ്പീലാണ് ഈ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ജഡ്ജ്മെൻ്റ് വിധി എന്ന് പറഞ്ഞാൽ ഒരു ഡൈവോഴ്സ് ഡിഗ്രിയാണ്. ഒരു ദമ്പതിമാർക്ക് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ട് അത് അലോ ചെയ്ത ഡിഗ്രിയാണ്. അതിൻ്റെ പേരിലാണ് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡൈവോഴ്സിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ 1989 ഈ ദമ്പതികളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഭാര്യയിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഭർത്താവിന് അനുഭവിക്കാനും മോശമായ പെരുമാറ്റവും ഫാമിലിയുടെ ഇടയിൽ ഈ ഭർത്താവിനെ ഹ്യൂമിലേറ്റ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, ദുഷിച്ച വാക്കുകൾ പറയുക, അതുപോലെ തന്നെ നമാഡ് എന്ന് പറയുക. നമാഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, സെക്സിനൊന്നും കഴിയാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഫാമിലീൻ്റെ അടിയിൽ തന്നെ ഇൻസൾട്ട് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു സ്ത്രീക്ക് ഈ ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും ഭർത്താവ് കോടതിയിൽ പറഞ്ഞു. ആ റിലേഷൻഷിപ്പുള്ള ആൾ ലേഡിയുടെ അടുത്തേക്ക് വരുന്ന കണ്ട ആളുകൾ, അപ്പം ഈ ഭർത്താവ് കുറേ ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നതും ജോലിക്കൊക്കെ പോകുന്നതാണ്, ആ സമയത്ത് വേറൊരാളെ വീട്ടിലേക്ക് വരുന്ന കണ്ട ആളുകൾ, ഇങ്ങനെയൊക്കെ വിറ്റ്നസ്സൊക്കെ ആയിട്ട് കോടതിയിൽ ബോധിപ്പിച്ചപ്പം കോടതി അതനുസരിച്ച് ക്രൂവൽറ്റിയുടെ പേരിലും അതുപോലെ തന്നെ അഡൾട്രിയുടെ പേരിലും ഡൈവോഴ്സ് പെറ്റീഷൻ അലോ ചെയ്തു. അപ്പം ക്രൂവൽറ്റി എന്നത് ഡൈവോഴ്സ് കിട്ടാനുള്ള ഒരു ഗ്രൗണ്ടാണ്, ഒരു അടിസ്ഥാനമാണ്. ഒരു ഭാര്യയോ ഭർത്താവോ ആര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂവലാവുമ്പോൾ ആർക്കെതിരാണോ ക്രൂവലാവുന്നത് അവർക്ക് പെറ്റീഷൻ കൊടുത്താൽ ക്രൂവൽറ്റിൻ്റെ ഗ്രൗണ്ടിൽ ഡൈവോഴ്സ് അലോ ചെയ്യുന്നതാണ്, ഡൈവോഴ്സ് ഡിഗ്രി അലോ ചെയ്യുന്നതാണ്. ഇവർ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഈ വിവാഹം കഴിച്ചത്. അതുകൊണ്ടാണ് കോടതിയിൽ പോകേണ്ട ആവശ്യം വരുന്നത് വിവാഹമോചനത്തിന്. അല്ലാത്ത മുസ്ലിംസിനൊക്കെ ഉണ്ട്, പക്ഷേ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമൊക്കെ ആകുമ്പോൾ പിന്നെ കോടതിയുടെ ഡൈവോഴ്സ് ഡിഗ്രി ആവശ്യമാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പം ഈ രണ്ട് ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദമ്പതിമാർക്ക് എന്ത് ചെയ്തു, ഡൈവോഴ്സ് പെറ്റീഷൻ അലോ, ഡിഗ്രി ഓഫ് ഡൈവോഴ്സ് അലോ ചെയ്തു. അപ്പം ഇനിയിപ്പം പഞ്ചാബ് ഹൈക്കോടതിയിലേക്ക് വന്നത്, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് വന്നത് ഈ ഭാര്യ ഇതിനെതിരെ, ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോവുകയാണ്. അങ്ങനെയാണ് ഈ കേസ് ഈ ഹൈക്കോടതിയിലെത്തുന്നത്. ഹൈക്കോടതിയിലെത്തിയിട്ട് അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ പെർമനൻ്റ് ആലിമോണി വേണം. പെർമനൻ്റ് ആലിമോണി എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ജീവനാംശം. അപ്പം വിവാഹമോചിതയാകുമ്പം മരിക്കുന്നത് വരെ മന്ത്ലി ഇത്ര ഒരു പേയ്മെൻറ്റ് വേണം എന്ന് പറയുന്നതാണ് പെർമനൻ്റ് ആലിമോണി എന്ന് പറയുന്നത്. അത് ഒരു ലിമിറ്റുണ്ട്, ലിമിറ്റ് എത്തുന്നത് വരെ പെർമനൻ്റായിട്ട് കിട്ടണം എന്ന് പറയുന്നതാണ് പെർമനൻ്റ് ആലിമോണി എന്ന് പറയുന്നത്. അപ്പോൾ കോടതി ഇതിൻ്റെ ഫാക്റ്റുകൾ ചെക്ക് ചെയ്തു, മുന്നേയുള്ള കേസുകൾ പരിശോധിച്ചു. 2014 അനിൽകുമാർ ശർമ്മ വേഴ്സസ് ആശ ശർമ്മ എന്നൊരു കേസുണ്ട്. 2021 ഡൽഹി ഹൈക്കോടതിയിൽ വന്ന പ്രദീപ് കുമാർ ശർമ്മ വേഴ്സസ് ദീപിക ശർമ്മ എന്ന മറ്റൊരു കേസുണ്ട്. ഈ രണ്ടും കേസിൽ കോടതി പറഞ്ഞത് ക്രൂവൽറ്റിയുടെ പേരിലാണ് അന്ന് വിവാഹമോചനം നടന്നത്. അന്ന് ആ കേസിൽ, ഇപ്പോൾ ഈ പറയപ്പെട്ട രണ്ട് കേസിലും എന്തില്ല, അഡൽട്രി ഇല്ല, ക്രൂവൽറ്റിയുടെ പേരിലാണ് ഡൈവോഴ്സ് കിട്ടിയത്, ഡൈവോഴ്സ് വാങ്ങിയത്. അതടിസ്ഥാനത്തിൽ ഡൈവോഴ്സിന് ശേഷം ഈ ഭാര്യയ്ക്ക് പെർമനൻ്റ് ആലിമോണി വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ക്രൂവൽറ്റി മാത്രമല്ല നമ്മുടെ കേസിലുള്ളത്, ഈ കേസിൽ അഡൽട്രിയും ഉണ്ട്. അഡൽട്രി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉണ്ടായിരിക്കുക, മറ്റൊരു പുരുഷനുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങളാണ് അഡൽട്രി എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മളിപ്പം ഉദാഹരണം എടുത്ത രണ്ട് മുൻകാല കേസിൽ അഡൽട്രി ഇല്ല, ക്രൂവൽറ്റി മാത്രമേ ഉള്ളൂ, അവർക്ക് പെർമനൻ്റ് ആലിമോണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അപ്പീൽ പോയപ്പം ഈ ഭാര്യ ഒരു കേസ് ഉന്നയിച്ചിട്ടാണ് അപ്പീൽ പോയത്. ആ കേസ് വത്സരാജൻ വേഴ്സസ് സരസ്വതി എന്ന ഒരു കേസാണ് അവർ ഉന്നയിച്ചത്. ഈ കേസിൽ പെർമനൻ്റ് ആലിമോണി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേസ് പോയത്. പക്ഷേ ആ കേസിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് മറ്റൊരാളുമായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത്, ഡൈവോഴ്സ് ഡിഗ്രി കിട്ടിയതിന് ശേഷം മറ്റൊരാളുമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ ഈ നമ്മുടെ ഈ ഒരു കേസിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ
അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കെ ആണ് വേറൊരാളുമായിട്ട് ഒപ്പം ജീവിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് അഡൾട്ടറി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർ ഉന്നയിച്ച നേരത്തെ പറഞ്ഞ കേസുണ്ടല്ലോ, ഉദാഹരണം ഉന്നയിച്ച കേസുണ്ടല്ലോ, ആ കേസ് തെളിവ് കൊണ്ടുവന്ന കേസും ഈ കേസുമായിട്ടുള്ള ഫാക്ടിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പെർമനൻ്റ് ആലിമോണി നിഷേധിക്കാനുണ്ടായത്. അതായത് ട്രയൽ നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പുരുഷനുമായിട്ട് ജീവിക്കുക, അഡൾട്ടറി ആയിട്ട് ജീവിക്കുക എന്ന ഗ്രൗണ്ടിൽ അവർക്ക് പെർമനൻ്റ് ആലിമോണി നിഷേധിക്കാനുണ്ടായത്. അപ്പം ഇത്തരം കേസിൽ ഭാര്യയ്ക്ക് ആലിമോണി കിട്ടൂല എന്നാണ് ഇപ്പം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്ന് വിധി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.